പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രസംഗത്തിലൂടെ പ്രസിദ്ധനായ വ്യക്തിയാണ് കുമരകം സ്വദേശി രാജപ്പൻ. എന്നാൽ വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ പണം ബന്ധുക്കൾ തട്ടിയെടുത്തു എന്ന വാർത്ത വന്നിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജപ്പന്റെ പരാതിയിൽ ഊർജിതമായ അന്വേഷണത്തിലാണ് കുമരകം പോലീസ്. സംഭവത്തിൽ രാജപ്പന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ പ്രതികൾ ഒളിവിലാണെന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് കുമരകം CI സജികുമാറിന്റെ നേതൃത്വത്തിൽ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയത്. പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് വെള്ളിയാഴ്ച തന്നെ കുമരകത്തെ ബാങ്കിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. രാജപ്പന്റെ അക്കൗണ്ടിലെ വിവരങ്ങൾ സംബന്ധിച്ച് രേഖകൾ കൈമാറാനും അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുമരകം SI എസ് സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ബാങ്കിലെത്തി പരിശോധന നടത്തിയത്. തുടർന്ന് മഞ്ചാടിക്കരയിലുള്ള രാജപ്പന്റെ വീട്ടിലെത്തി പരാതി സംബന്ധിച്ച പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തി. പരാതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ രാജപ്പൻ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനുശേഷമാണ് പ്രതികൾക്കായുള്ള തെരച്ചിൽ പോലീസ് നടത്തിയത്. മഞ്ചാടിക്കരയ്ക്ക് സമീപം തന്നെയുള്ള രാജപ്പന്റെ സഹോദരിയുടെ വീട്ടിൽ പ്രതികളെ തിരഞ്ഞ് പോലീസ് എത്തി. അതിനുശേഷം പ്രതിയായ ജയലാൽ താമസിക്കുന്ന അച്ഛനകത്തെ വീട്ടിലും പരിശോധന നടത്തി. പ്രതികൾ പോകാൻ സാധ്യതയുള്ള ബന്ധുവീടുകളിലും അന്വേഷണം നടത്തിയെങ്കിലും ഇവിടെയൊന്നും പ്രതികളെ കാണാതെ വന്നതോടെയാണ് ഇവർ മുങ്ങിയതായി പോലീസ് വിലയിരുത്തുന്നത്. വിലാസിനിയുടെയും ജയലാലിന്റെയും മൊബൈൽ ഫോൺ ഓഫാണ്. ഏതായാലും ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. രാജപ്പൻ പരാതിയിൽ പറയും പോലെ February 12 500,000 രൂപ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചതായി വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വന്നു. പോലീസ് ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. തട്ടിപ്പിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് ബാങ്ക് രേഖകൾ നിർണായകമായതെന്ന് പോലീസ് പറഞ്ഞു. ഒരാൾക്ക് മാത്രമായി പണമെടുക്കാവുന്ന രീതിയിലാണോ അക്കൗണ്ട് എന്നാണ് പരിശോധിക്കുന്നത്. തട്ടിപ്പിലൂടെ തന്നെയാണോ പണം അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചതെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. പണം പിൻവലിക്കാനായി ബാങ്കിൽ വ്യാജ ഒപ്പിട്ട് നൽകിയോ എന്ന കാര്യം അന്വേഷണ പരിധിയിലുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വന്ന ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. ബാങ്കിൽ നിന്നും പണമെടുത്ത ശേഷം രാജപ്പന് തന്നെ കൈമാറിയെന്ന പ്രതികളുടെ മറുപടിയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേസന്വേഷണത്തിനിടെ ഒളിവിൽ പോയ പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചേക്കും. ജാമ്യമില്ലാതെ വകുപ്പുകളിട്ടാണ് കുമരകം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമവും ബന്ധുക്കൾ കൂടിയായ പ്രതികൾ നടത്തുമെന്നാണ് സൂചന. ഇക്കഴിഞ്ഞ 17 തന്റെ സഹോദരി പണം തട്ടിയെടുത്തെന്ന പരാതിയുമായി രാജപ്പൻ പോലീസിനെ സമീപിച്ചത്. അതേസമയം രാജപ്പന് വീട് വയ്ക്കുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങാനാണ് ബാങ്കിൽ നിന്ന് പണമെടുത്തതെന്ന് വിലാസിനി പറഞ്ഞിരുന്നു. ലോക്ക്ഡൌൺ കാരണം സ്ഥലം ആധാരം ചെയ്ത് വാങ്ങാൻ കഴിഞ്ഞില്ല. സ്ഥലം വാങ്ങി രാജപ്പന് വീട് വെച്ച് നൽകുമെന്നും വിലാസിനി പറഞ്ഞിരുന്നു. കഴിഞ്ഞ February വിലാസിനി 5.08 ലക്ഷം രൂപ എടുത്തത്. ബുധനാഴ്ച ബാങ്കിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് പണം പിൻവലിച്ചതായി അറിഞ്ഞതെന്ന് രാജപ്പൻ പരാതിയിൽ പറഞ്ഞിരുന്നു. തനിക്ക് സമ്മാനമായി ലഭിച്ച 2 വള്ളങ്ങളും വിലാസിനി കൈവശം വെച്ചിരിക്കുകയാണെന്നും രാജപ്പന്റെ പരാതിയിൽ പറയുന്നു. സ്വന്തമായി വീടില്ലാത്ത രാജപ്പൻ സഹോദരൻ പാപ്പച്ചിക്കൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത്. നേരത്തെ വിലാസിനിക്കൊപ്പമായിരുന്നു താമസം. മഞ്ചാടിക്കരയിൽ അടുത്തടുത്താണ് രാജപ്പനും വിലാസിനിയും താമസിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.